നമസ്കാരം കഴിഞ്ഞ ദിവസം ജൂലൈ നാല് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അന്നേക്ക് പതിനൊന്ന് വർഷം മുമ്പാണ് മറ്റൊരു ജൂലൈ നാലിനാണ് തൊടുപുഴ നുമാൻ കോളേജിലെ അവിടുത്തെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ മത തീവ്രവാദികൾ കയ്യും കാലും വിപരീത ദിശ ദിശയിൽ വെട്ടിയത് ആ ഒരു ക്രൂരകൃത്യം നടത്തിയത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല മതത്തിൻ്റെ പേരിലാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് മതത്തിൻ്റെ പേരിലാണ് ഇനി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം മഹാരാജാസ് എന്ന കോളേജിലെ അഭിമന്യു എന്ന ഒരു വിദ്യാർത്ഥി നേതാവ് ഒരു പാതിരാത്രിയിൽ ആ വിദ്യാർത്ഥി നേതാവിന് അറിയാവുന്ന അല്ലെങ്കിൽ വിശ്വസ്തനായ ആരോ വിളിച്ചു പുറത്തിറക്കുന്നു കോളേജിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നു കോളേജിൻ്റെ ആ പരിസരത്ത് വെച്ച് അദ്ദേഹം നെഞ്ചിൽ കത്തി കുത്തി കൊല്ലപ്പെടുന്നു അതിൻ്റെ പ്രതികൾ എസ് ഡി പി കാരാണ് ഈ കൊലപാതകം നടന്ന് അതിൻ്റെ രാഷ്ട്രീയം നേട്ടമെല്ലാം സി പി എം കൊയ്തെടുത്തു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒന്നാം പ്രതി അല്ലെങ്കിൽ കുത്തിയ പ്രതിയെ കേരളത്തിലെ പോലീസ് പിടിച്ചിരുന്നില്ല പിന്നീട് കോവിഡ് സമയത്ത് കോവിഡ് മൂർച്ഛിച്ച സമയത്ത് മറ്റു നിവൃത്തിയില്ലാതെ ഈ പ്രതി സ്റ്റേഷനിൽ നേരിട്ട് വന്ന് കീഴടങ്ങിയായിരുന്നു ഞാൻ ആ കേസിൻ്റെ പറ്റിയല്ല പറയുന്നത് ആ കൊലപാതകവും രാഷ്ട്രീയ പ്രേരിതമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളല്ലല്ല തികച്ചും മതപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ ഈ എസ് എഫ് ഐക്കാരനുള്ള ആയിട്ടുള്ള ഈ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതിങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആർ എസ് എസിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കെട്ട് കൊടുക്കുന്നുണ്ടോ എന്ന തരത്തിൽ ആ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിനും ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പയ്യൻ കൊല്ലപ്പെടുന്നത് അത് രാഷ്ട്രീയ കൊലപാതകമല്ല തികച്ചും മതപരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് ഇനി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിഷ്ണു എന്ന് പറഞ്ഞൊരു ഡിവൈഫ് എ ജിഷ്ണു എന്ന പേരിലുള്ള ഒരു ഡിവൈഎഫ്ഐക്കാരൻ അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു ഒരു കൊല്ലപ്പെട്ടേനെ കൈയ്യൊക്കെ കത്രിയ പൂട്ടൊക്കെ ഇട്ട് ഈ ചെളിവെള്ളത്തിലൊക്കെ തലയൊക്കെ മുക്കി മുക്കിപ്പിടിക്കുകയൊക്കെ ചെയ്തു ഈ കേസിലെ പ്രതികളെ നോക്കുക ആ കേസിലെ പ്രതിയിൽ ഈ ജിഷ്ണു എന്ന ആൾ അംഗമായിരിക്കുന്ന ഡി വൈഫിക്കാരനുമുണ്ട് എസ് ടി പി കാരനുണ്ട് ലീഗുകാരനുണ്ട് ഈ മൂന്നിലും ഉള്ള ഒരു പ്രത്യേക മതവിഭാഗമാണ് ഈ ജിഷ്ണു എന്ന പയ്യൻ അല്ലെങ്കിൽ ഈ യുവാവ് ഹിന്ദുവാണ് ദളിതനാണ് അവിടെയും രാഷ്ട്രീയമല്ല രാഷ്ട്രീയമാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയക്കാരും ഒരു കൂട്ടർ തല്ലിയാൽ മതിയല്ലോ ഇത് മൂന്ന് വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള ഒരേ കൂട്ടർ ഒരേ മതസ്ഥർ വന്ന് കൂട്ടമായിട്ട് അടിക്കണമെങ്കിൽ അത് രാഷ്ട്രീയം കൊണ്ടല്ലോ മതമാണ് ഇനി നുബുർ ശർമ്മയുടെ വിഷയത്തിൽ നുബുർ ശർമ്മ ഒരു പരാമർശം നടത്തി എന്ന് പറയുന്നു അതിനുശേഷം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു തയ്യക്കാര നദി ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയുണ്ടായി രാഷ്ട്രീയ കൊലയല്ല മതത്തിൻ്റെ പേരിലുള്ള കൊലയാണ് അമരാവതി മഹാരാഷ്ട്രയിലെ അമരാവതിയിലും സമാനമായിട്ടുള്ള കൊല നടന്നു എന്ന് പറഞ്ഞു രാഷ്ട്രീയ കൊലയല്ല മതപരമായിട്ടുള്ള കൊലയാണ് അപ്പം മതത്തിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടന്നത് എന്ന് ഓർക്കുക പക്ഷേ ഇവിടെയുള്ള മതേതര മതേതര സ്വഭാവമുള്ള അല്ലെങ്കിൽ മതേതര മതേതരാണ് എന്ന് പറയപ്പെടുന്ന എത്ര രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിനെതിരെ തുറന്ന രീതിയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം ഇവിടെ ഉണ്ടെന്നും അത് പിടിവിട്ട് വളരുന്നുണ്ടോ എന്ന തരത്തിൽ എത്ര പേര് അതിനെപ്പറ്റി ഒരു പരാമർശമെങ്കിലും നടത്തി എന്ന് നിങ്ങൾ ഓർക്കുക ഇവിടെ രാഷ്ട്രീയ കൊലകൾ നടക്കുന്നതിനൊപ്പം തന്നെ തികച്ചും എതിർക്കപ്പെടേണ്ടതായ മതപരമായിട്ടുള്ള മതത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ മനസ്സിലാക്കിയാൻ വേണ്ടി മാത്രമാണ് ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇത് ഒന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നടന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല തികച്ചും മതത്തിൻ്റെ പേരിലാണ് ഇനി പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം എം എം മണി നമുക്കറിയാം വാവിട്ട വാവോയ കോടാലിയാണ് മുൻ മന്ത്രിയായിട്ടുള്ള എം എം മണി അദ്ദേഹം നാട്ടുഭാഷയാണ് പറയുന്നത് എന്നുള്ള ജാമ്യത്തിൽ ആരെപ്പറ്റി ബിന്ദും പറയും കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു പരാമർശം തിരുവഞ്ചൂർ ശ്രീകൃഷ്ണനെ പോലെയാണത്രേ ശ്രീകൃഷ്ണൻ്റെ നിറമാണത്രേ കയ്യിലിരിപ്പും അതാണത്രേ അപ്പോൾ എന്താണ് ഈ മണിയാശാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതേപോലൊരു പരാമർശം ചിന്തിക്കുക ഇതേപോലൊരു പരാമർശം മുസ്ലിങ്ങളുടെ പ്രവാചകനെ പറ്റിയാണ് എം എം മണി പറഞ്ഞിരുന്നെങ്കിൽ എം എം മണി ഇന്ന് ചിലപ്പം ജീവനോടെ കാണില്ല നിങ്ങൾ ചിന്തിക്കണം നിങ്ങളത് അതിനെപ്പറ്റി ചിന്തിക്കണം എം എം മണി പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ നിറമാണ് കയ്യിലിരിപ്പും അതുപോലെയാണെന്ന് പറഞ്ഞു ഇനി ഇതേ പരാമർശം ഇതേ പരാമർശ പരാമർശം ശ്രീ ഈ തിരുവഞ്ചൂറിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം എം എൽ എ ഒരു മുസ്ലിം എം എൽ എയെ പറ്റി എം എം മണി പറയുന്നു എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക ആ പരാമർശം പ്രവാചകനെ പറ്റിയും കൂടെയാണ് എന്ന് ചിന്തിക്കുക ഇന്ന് മണിയുടെ അവസ്ഥ എന്തായിരിക്കും പക്ഷേ തിരുവഞ്ചൂറിനെ വെച്ച് കൃഷ്ണനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴെന്നും അതിനെതിരെ ഒരു പ്രകടനം നടത്താനോ സമരം നടത്താനോ കൈവട്ടാനോ തലവെട്ടാനോ ഒന്നും ഇവിടെയുള്ള ഒരു ഹിന്ദു ഇറങ്ങില്ല ഇറങ്ങാൻ പോണില്ല ഇപ്പോൾ ഇവിടെ മാത്രമല്ല ലോകത്ത് മൊത്തം ഒരു പ്രത്യേക മതത്തിനെ പറഞ്ഞാൽ മാത്രം അവരുടെയൊക്കെ വികാരം ഭ്രണപ്പെടുകയും ബാക്കിയുള്ളവർക്കൊന്നും ഈ വികാരം ഭ്രണപ്പെടുന്ന സംഗതിയേ ഇല്ല അത് ശരിയാണോ അത് ശരിയാണോ എന്ന് ചിന്തിക്കണം അങ്ങനെ ലോകം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുതലെടുക്കുകയും മറ്റു മതങ്ങളുടെ മുകളിലേക്ക് കുതിര കയറുകയും എന്നാൽ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പറയുമ്പോൾ അത് വലിയ വികാരം ഭ്രണപ്പെടുന്ന രീതിയിൽ വളർത്തിയെടുക്കുകയും അതിൻ്റെ പിന്നിൽ അക്രമവും കൊലപാതവുമൊക്കെ നടത്തുന്ന രീതി ജനാധിപത്യ ഇന്ത്യയിലെങ്കിലും ശരിയാവണോ അത് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്